നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി മൂന്ന് കറികളുടെ റെസിപ്പി കാണാം. അപ്പം ഞാൻ ആദ്യം തന്നെ ചോറ് വയ്ക്കാനുള്ള വെള്ളം ഗ്യാസിലേക്ക് ഒന്ന് വെക്കുവാണ്. ഞാൻ റൈസ് കുക്കറിലൊന്നും ചോറ് വെക്കാറില്ല, അതുപോലെ തന്നെ നമ്മുടെ സാധാരണ കുക്കറിലും വെക്കാറില്ല. ഇങ്ങനെ കലത്തിൽ നേരിട്ട് നമ്മൾ അരിയിട്ടിട്ട് വെക്കുവാണ് ചെയ്യാറുള്ളത്. ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇങ്ങനെ കുറേ നേരം കൊണ്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ റൈസ് കുക്കറിലൊക്കെ വെക്കുവാണെങ്കിൽ ഇവിടെ ആർക്കും വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് ഗ്യാസ് ചിലവാണ് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോഴത്തേന്. പിന്നെ വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു ചേന വെച്ചിട്ട് ഒരു കറിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ചേനയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തു. പിന്നെ ചേന അരിയുമ്പം എല്ലാവർക്കും ഉള്ളതാണ് കൈക്ക് നല്ല ചൊറിച്ചിൽ വരുന്നത്, മിക്കവരും പറയാറുണ്ട് കേട്ടോ. പിന്നെ ചില ചേനയ്ക്കൊക്കെയാണെന്ന് തോന്നുന്നു അങ്ങനെ ചൊറിയുന്നത്. എനിക്കത് ഏത് ചേനയാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇതേപോലെ വെളിച്ചെണ്ണ കയ്യിലൊന്ന് പരട്ടിയിട്ടാണ് ചേന അരിഞ്ഞെടുക്കുന്നത് എപ്പോഴും. നിങ്ങൾ ചേന അരിയുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവരും പറയാറുണ്ട് എന്തോ ചേന അരിഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ കറി വയ്ക്കണം, അതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ ചൊറിയാതിരിക്കും എന്നൊക്കെ. അതൊക്കെ എത്രത്തോളം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇതേപോലെ വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് ചേന അരിഞ്ഞെടുക്കാറുള്ളത്. ഇതേപോലെ ക്യൂബായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പം എനിക്ക് ഈ രീതിയിൽ അരിയുന്നത് പറഞ്ഞിട്ട് ഇഷ്ടം. ഞാൻ കട്ടിംഗ് ബോർഡൊന്നും വെച്ചിട്ട് അരിയാറില്ല. അങ്ങനെ ആദ്യം ഞാൻ ഒന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ ഇട്ടു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഹസീന വന്ന് എന്താ ചെമ്മീനൊക്കെ നന്നാക്കി തരുമായിരുന്നു. അപ്പം അത് ചെമ്മീൻ നന്നാക്കി തന്നതിന് ശേഷം വേണമായിരുന്നു എനിക്ക് ചേന വെക്കാനായിട്ട്. അപ്പം അതുവരെ ഞാൻ അവിടെ വെള്ളം ഒഴിച്ച് അങ്ങനെ ഇട്ടു. എൻ്റെ കൈക്ക് ചൊറിച്ചിലൊന്നും വന്നില്ല കേട്ടോ. ഞാൻ ചേന ഒലത്താനാണ് പോകുന്നത്. അപ്പം ചേനയും ചെമ്മീനും കൂടിയാണ് ഇന്ന് നമുക്ക് പിന്നെ ഒലത്തുകറി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ചേന അരിഞ്ഞതിലേക്ക് അര കിലോ ചെമ്മീൻ മേടിച്ചതിൽ നിന്നും പകുതി ചെമ്മീൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ചേനയുടെ അളവിനനുസരിച്ച് നിങ്ങളുടെ ചെമ്മീൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി കൂടുതൽ ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിലൊന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. അപ്പം മുളക് പൊടി ഞാൻ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരു കളറിന് വേണ്ടി മാത്രം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിക്കാം. പിന്നെ പല ചേനയ്ക്ക് പല വേവായിരിക്കും. അപ്പം നമ്മൾ അതനുസരിച്ച് വേണം ചേന വേവിച്ചെടുക്കാനായിട്ട്. ഈ ചേന വേകുന്ന സമയത്ത് നമുക്ക് ഏത്തപ്പഴം വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നല്ല പഴുത്ത പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പം പഴം വെച്ചിട്ടുള്ള കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഒരു കറി. നമുക്ക് ചെറിയൊരു മധുരവും എരിവും എല്ലാം കൂടെ ഉള്ള കറിയാണ്. നമ്മൾ പൈനാപ്പിളൊക്കെ വെച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പം പിന്നെ പൈനാപ്പിളൊക്കെ ഏത് സമയം നമ്മുടെ കയ്യിൽ കാണണമെന്നൊന്നുമില്ല. പഴമാണെങ്കിൽ മിക്കപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഒരു ഐറ്റമാണല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണിത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ പഴം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് ഞാൻ ചട്ടിയിലാണിപ്പം അത് വെക്കുന്നത്. അങ്ങനെ ചട്ടിയിലേക്ക് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നമുക്കൊന്ന് നീളത്തിലൊന്ന് കീറിയിട്ട് കൊടുക്കണം. അപ്പോൾ അത് നമ്മുടെ എരിവിന് ആവശ്യമായത് നമുക്ക് ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഈ പച്ചമുളക് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ പഴമൊന്ന് നന്നായിട്ട് വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പഴം ഞാൻ അരിഞ്ഞൊക്കെ ഗ്യാസിൽ വെച്ച സമയത്ത് ചേന ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പഴത്തിനുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് വെളുത്തുള്ളി, അതൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മിക്സിയിൽ ചിലപ്പം അരയാതെയൊക്കെ കിടക്കും. അപ്പോൾ അത് അതേപോലെ ഇട്ട് കൊടുക്കാതെ നമ്മളൊന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അരഞ്ഞ് കിട്ടും. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ടാണ് ഞാനൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല, ആ തൈര് ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുക്കുവാണ്. അതേ പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ആ വെള്ളമൊക്കെ വറ്റി. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ആ പഴം നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസിൻ്റെ ഒരടുപ്പിൽ ഇങ്ങനെ ചോറ് ഇരുന്ന് വേകുന്നുണ്ട്. അവിടെ ഫ്ലെയിമും കുറച്ചിട്ടിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ കറിയൊക്കെ വെന്തതിന് ശേഷമാണ് ചോറൊന്ന് വെന്ത് കിട്ടുന്നത്. നമ്മുടെ പഴത്തിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ചൊന്ന് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന്
കറക്കി എടുത്ത് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് തിക്കായിട്ടാണ് ഈ ഒരു കറി ഇരിക്കേണ്ടത്. അപ്പം ഇനി നമുക്കിത് ഇളക്കി ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കണം. കാരണം തിളച്ച് പോകരുത്, തിളച്ച് പോകാതെ ഒന്ന് നമ്മൾ ഇടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് വേണം ഒന്ന് ചൂടാക്കി എടുക്കാൻ. അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പം കുറച്ചുകൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതൊന്ന് ഓഫ് ചെയ്യാം. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് കറിവേപ്പില ഇല്ലായിരുന്നു, പിന്നെ ഞാൻ ഓടിപ്പോയി കറിവേപ്പിലയൊക്കെ എടുത്തുകൊണ്ട് വന്നു. കറിവേപ്പൊക്കെ അപ്പടി ഇലയൊക്കെ ഒരുമാതിരിയായി പോയിട്ടുണ്ടായിരുന്നു, കറുത്ത് ഒരു പൂപ്പല് പിടിച്ച പോലെയാണ് ഇലയൊക്കെ ഇരിക്കുന്നത്. ഈ ഒരു ടൈമിൽ ഇങ്ങനെയാണ് കറിവേപ്പ് ഇരിക്കുന്നതെന്നാണ് ഞാൻ ആരോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇപ്പം അതേ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഇങ്ങനെ ഇലയൊക്കെ കറുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അതിൽ നിന്നും കുറച്ച് നല്ലതൊക്കെ നോക്കി എടുത്തു. എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ആ പഴത്തിൻ്റെ കറി തന്നെ ഒന്ന് താളിച്ചൊഴിക്കാം. അതിനായിട്ട് നമുക്ക് പാൻ ഗ്യാസിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളകും കൂടെ ഞാനിങ്ങനെ രണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതുപോലെ നമുക്ക് അതിലേക്ക് അപ്പോൾ ഒരു കളറിന് വേണ്ടി ഞാൻ നുള്ള മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടാണ് ഈ കറി താളിച്ചൊഴിക്കുമ്പം മിക്കതിലും ഞാനങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഇത് നമ്മളെപ്പോഴും കറി താളിച്ചതിന് ശേഷം ഒന്ന് ചട്ടിയൊന്ന് നമുക്ക് മൂടി വെക്കണം. അപ്പോൾ അപ്പം തന്നെ ഒന്ന് മൂടി വെക്കുവാണെങ്കിൽ ആ താളിപ്പിൻ്റെ ഒരു മണവും ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ കറിയിലേക്കൊന്ന് പിടിച്ചു കിട്ടും. അതിനായിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇനി ഞാൻ അടുത്തത് ചേനയാണ് താളിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് കടുക് എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കും. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ നീളത്തിലൊന്ന് കുറച്ച് കത്തിക്ക് അരിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് നമുക്ക് വഴറ്റി നല്ലൊരു ബ്രൗൺ ഷെയ്ഡാവുന്നവരെ വഴറ്റിയെടുക്കണം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതേ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളി. അതിലേക്ക് ഞാൻ ഈ കുറച്ച് ഇടിച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഒരു ചെറിയൊരു കളറിന് വേണ്ടിയാണ് ചേർത്ത് കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള ഇങ്ങനെ ഇടിച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറവായിട്ട് തോന്നിയുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിരുന്നു. ആ മുളകും എണ്ണയിൽ കിടന്നൊന്ന് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് മുരിയിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേനയും ചെമ്മീനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചേന ഒത്തിരിയിട്ട് ഇളക്കരുത് കേട്ടോ, അല്ലെങ്കിൽ കുഴഞ്ഞിങ്ങനെ പോകും. അപ്പോൾ കുഴഞ്ഞ് പോകാതെ കുറച്ച് പീസായിട്ട് തന്നെ കിടക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ അത് നമ്മൾ താളിച്ച് അതും മാറ്റി വെച്ച് അടുത്തത് ഞാൻ വെണ്ടയ്ക്ക വെച്ചിട്ടാണ് ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ ചട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിത് തിരുവനന്തപുരത്ത് പോയപ്പം മേടിച്ച ചട്ടിയാണ്. ഇതിൻ്റെ പിടി കണ്ട് ചട്ടിയിൽ ഇങ്ങനെ പിടി വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ചട്ടി ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ചട്ടിയാണിത്. പിന്നെ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഇങ്ങനെ കറക്കിയെടുക്കും. ആ ചട്ടി ഒന്ന് പുകയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒന്ന് കറക്കിയെടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി രണ്ട് പച്ചമുളകും കൂടെ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് വെണ്ടയ്ക്ക ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തതാണ്. അപ്പം കനം കുറച്ചല്ല, കുറച്ച് കനത്തിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം അതുകൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കണം. ആ എണ്ണയിലിട്ട് തന്നെ നമ്മളിങ്ങനെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ആ കൊഴുപ്പൊക്കെ പൊക്കോളും. വേറെ നമ്മൾ വിനാഗിരിയോ നാരങ്ങയോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. പിന്നെ ഞാനിതിലേക്ക് ഒരു തക്കാളി കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ഈ ടൈമിൽ രണ്ട് വറ്റൽമുളക് ഇങ്ങനെ പിച്ചിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ഈ ടൈമിലെല്ലാവരും ഇടേണ്ടത്. നമ്മൾ ആ എണ്ണ ആദ്യം തന്നെ കടുകും ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളി ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴായിരുന്നു ആ വറ്റൽമുളക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എനിക്കിടാൻ മറന്നുപോയത് കൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, കുറേ മുളക് പൊടിയൊന്നും വേണ്ട, 1 ടീസ്പൂണൊക്കെ മതിയാവും. ഞാനൊരു 5-6 വെണ്ടയ്ക്കയാണ് എടുത്തിരുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം ഞാൻ ഈ വെണ്ടയ്ക്ക കറിവയ്ക്കുന്നത് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ്. അപ്പം അതിനായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പ് ഈ വെണ്ടയ്ക്ക ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നന്നായിട്ട് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കറി തേങ്ങ വറുത്തരച്ചുമൊക്കെ വെക്കാറുണ്ട്. അതും നല്ല ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ തേങ്ങ വറുത്ത് വെക്കാമെന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. പിന്നെ വിചാരിച്ചത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാമെന്ന്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാലും നല്ല ടേസ്റ്റാണ്, തേങ്ങ വറുത്താലും നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് തേങ്ങ വറുക്കുന്ന ബുദ്ധിമുട്ടില്ലാതിരിക്കും ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ പാടുള്ളൂ, തിളച്ച് പോകരുത്. അപ്പോൾ അത് ഞാൻ നന്നാ ചൂടാക്കി എടുത്ത് കുറച്ച് ഉപ്പ് കുറവ് ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചു. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോറ് വടിക്കാൻ പോവുകയാണ്. അപ്പോൾ ചോറ് ഊറ്റാൻ പോകുന്നു, അങ്ങനെ ഊറ്റുന്നെന്നും വടിക്കുന്നെന്നൊക്കെ പറയും, ഞങ്ങൾ വടിക്കുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ടാണ് ചോറ് വടിക്കാറുള്ളത്. ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ അടച്ചൂറ്റി എന്നാണ് പറയുന്നത്. ശരിക്കും ഇതൊരു പുരാവസ്തുവാണ് കേട്ടോ, എന്തായാലും പുരാവസ്തു എന്ന് തന്നെ ഇതിനെ വിളിക്കാം. എന്തായാലും ഞാൻ കല്യാണം കഴിഞ്ഞ് വേറെ താമസിക്കാൻ വന്ന സമയത്ത് ഇക്കാട് ഉമ്മ എനിക്കിത് തന്നതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഇത് വെച്ചിട്ടാണ് ചോറ് വടിച്ചെടുക്കാറുള്ളത്. ഈ ഒരു ഐറ്റം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന് വെച്ചാൽ. അങ്ങനെ നമ്മൾ ചോറൊക്കെ വടിച്ചതിന് ശേഷം കുറച്ച് മീൻ ഞാൻ ഉപ്പുമുളകും പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് പൊരിക്കാനിട്ടു. പിന്നെ മീൻ കറിയും കുറച്ചുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അത് തലേന്നത്തെ മീൻ കറിയായിരുന്നു. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചേനക്കറിയും മീൻ പൊരിച്ചതും എല്ലാം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് കാണാം. അപ്പം ഇതേപോലെ ഈസി റെസിപ്പികളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.